എല്ലാ മാന്യ കാഴ്ച ടി വി പ്രേക്ഷകർക്കും കരിയർ എക്സ്പോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത് രാജ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ നിലവിൽ ഒഴിവുള്ള നിരവധി തൊഴിലവസരങ്ങളാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നിരവധി തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ തൊഴിലവസരങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ സീനിയർ മാനേജർ ടെക്നിക്കൽ 3 ഒഴിവാണ് ഉള്ളത്. ബിടെക് നേവൽ ആർക്കിടെക്ട്, മെക്കാനിക്കൽ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രിയിൽ പ്രവൃത്തി പരിചയം ഉള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഉയർന്ന പ്രായപരിധി 48 വയസ്സാണ്. അടുത്ത വേക്കൻസി മാനേജർ ടെക്നിക്കലിലാണ്. ബിടെക് മെക്കാനിക്കലിൽ 12 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള 45 വയസ്സിൽ താഴെ പ്രായപരിധിയുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് HRD യിലേക്കാണ്. മാനേജർ പൊസിഷനിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 1 ഒഴിവാണുള്ളത്. MSW കഴിഞ്ഞിട്ടുള്ള അതല്ലെങ്കിൽ HRL MBA ബിരുദമുള്ള 12 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫിനാൻസ് മാനേജറുടെയാണ്. 1 ഒഴിവാണുള്ളത്. 12 വർഷത്തെ പ്രവൃത്തി പരിചയവും 45 വയസ്സ് പ്രായപരിധിയുമുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഡെപ്യൂട്ടി മാനേജറുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നു. സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നിവയിൽ 3 ഒഴിവാണുള്ളത്. ബിടെക് യോഗ്യതയുള്ള 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള 45 വയസ്സിൽ കവിയാത്ത ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അസിസ്റ്റന്റ് മാനേജറുടെയാണ്. ഫിനാൻസിലാണ് 1 ഒഴിവുള്ളത്. MCOM, MBA, CMA എന്നിവയിൽ യോഗ്യത ഏതെങ്കിലുമുള്ള 8 വർഷത്തിൽ കുറയാത്തുള്ള പ്രവൃത്തി പരിചയമുള്ള 42 വയസ്സിൽ കവിയാത്ത പ്രായപരിധിയുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് HRD യിലാണ്. അസിസ്റ്റന്റ് മാനേജറുടെ ഒഴിവാണുള്ളത്. MBA, HRO, MSW യോഗ്യതയുള്ള 8 വർഷത്തിൽ കുറയാതുള്ള പ്രവൃത്തി പരിചയമുള്ള 42 വയസ്സിൽ കവിയാതുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് അസിസ്റ്റന്റ് മാനേജർ ടെക്നിക്കലിലാണ്. 5 ഒഴിവാണുള്ളത്. മെക്കാനിക്കലിൽ, ഇലക്ട്രിക്കലിൽ, സിവിലിൽ ബിടെക് ഡിപ്ലോമയുള്ള കുറഞ്ഞ 8 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രായപരിധി 42 വയസ്സാണ്. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗാണ്. 5 ഒഴിവാണുള്ളത്. നേവൽ ആർക്കിടെക്റ്റിലോ, മെക്കാനിക്കലിലോ, ഇലക്ട്രോണിക്സിലോ ബിടെക് ഡിപ്ലോമ ഉള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഉയർന്ന പ്രായപരിധി 38 വയസ്സാണ്. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സ്കിൽഡ് വർക്ക്മാൻ്റെയാണ്. 49 ഒഴിവാണുള്ളത്. ഡ്രാഫ്റ്റ്മാൻ, മെക്കാനിക്ക്, വെൽഡർ, ഫിൽറ്റർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻ്റർ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, മെറ്റൽ വർക്കർ, ഇലക്ട്രോണിക്സ് എന്നിവയിൽ ITI ഡിപ്ലോമയുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഉയർന്ന പ്രായപരിധി 38 വയസ്സാണ്. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സ്കിൽഡ് വർക്ക്മാൻ്റെയാണ്. 5 ഒഴിവാണുള്ളത്. +2 യോഗ്യതയുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഏതൊരാൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അൺസ്കിൽഡ് വർക്ക്മാൻ്റെയാണ്. ഹെൽപ്പറായിട്ടും അറ്റൻഡറായിട്ടും 8ാം ക്ലാസ് യോഗ്യതയുള്ള 45 വയസ്സ് കഴിയാത്ത ഏതൊരു ആൾക്കും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നിലവിൽ ഒഴിവുള്ള ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ കാണുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ സഹിതം 25 സെപ്റ്റംബർ മുമ്പായി ഇമെയിൽ മുഖേനയോ സ്പീഡ് പോസ്റ്റ് മുഖേനയോ അപേക്ഷിക്കാവുന്നതാണ്. ഇമെയിൽ മുഖേന അയയ്ക്കാനുള്ള ഇമെയിൽ ID ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ അറിയുവാൻ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിലവിൽ നിരവധി തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ തൊഴിലവസരങ്ങൾ
നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അവരുടെ സുഹൃത്തുക്കളിലേക്കോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു.